മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക്. മോം സൺഡേസിൽ പുതിയ ഒരു എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ നമ്മൾ എവിടെയായിരുന്നു താമസിച്ചേന്നാണ്ടേ. നമ്മൾ ഈ കുഞ്ഞു ടെൻറ്റിലാണ് താമസിച്ചത്. നല്ല അടിപൊളി ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നെ. ഇത് എന്തിൻ്റെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സിപ്പ് ലൈനിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കിയേ, നമ്മുടെ അടിപൊളി ഡോക്കി റിവർ കാണാം. ഇവിടുത്തെ ഏറ്റവും വലിയ തൂക്കുവാല നമ്മുടെ മുമ്പിൽ. ഇത്രയും മനോഹരമായ വ്യൂ ഇവിടെ ആർക്കെങ്കിലും കിട്ടുമോ? അതായത് എല്ലാവരും താഴെ കുഞ്ഞു കുഞ്ഞു ടെൻറ്റാകുമ്പോൾ നമുക്ക് രാവിലെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കാണുന്ന വ്യൂ നോക്കിയാ ഇവിടെ ഇപ്പൊ ഇത്രയും നേരം വെളുത്തു. ഇപ്പൊ സമയം 5:30. അതെ, പക്ഷെ സൂപ്പർ തണുപ്പുണ്ട്, അതേപോലെ നല്ല വെട്ടമുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ നമ്മളെ ഇടിച്ചു ഓടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പതുക്കെ അപ്പൊ രാവിലെ നല്ല അടിപൊളി സൺറൈസ് കണ്ട് നമ്മൾ കണ്ടിപ്പോ ഇവിടുത്തെ തൂക്കുവാല നിൽക്കുകയാണ്. ഇവിടുത്തെ തൂക്കുവാലം വളരെ നീളം കൂടിയ തൂക്കുവാലയാണ്. നമ്മുടെ താഴെ ഡോക്കി റിവർ ഉണ്ട്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ. ഇതിന്റെ താഴെ ഫുൾ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ നല്ല അടിപൊളി ആഴമാണ് ഇതിനുള്ളത്. അതെ അതെ, പിന്നെ പാലം നല്ലപോലെ കുരുകിയിരിക്കുക. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് പൊളിഞ്ഞിരിക്കുക, ഇടയ്ക്ക് തടി വെച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ തടി ഇല്ലാത്ത സ്ഥലമുണ്ട്, അതിൻ്റെ സൂക്ഷിച്ചൊക്കെ പോകണം. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കിടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ കിടന്നത്, ഈ പിങ്ക് കൊടിയുടെ തൊട്ട് മേലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെയാണ് നമ്മൾ കിടന്നത്. അവിടെ നിന്നാണ് സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത്, ഇങ്ങനെ നമ്മൾ അങ്ങ് വരെ പോകുന്ന സിപ്പ് ലൈനിൽ. പക്ഷെ എന്തായാലും അത്തൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പറായിട്ട് നമുക്ക് കിടന്നുറങ്ങാനും പറ്റി. രാവിലെ എണീറ്റപ്പോൾ കണ്ട ഒരു വ്യൂവും അതിമനോഹരമായിരുന്നു. ലൈക്ക് ആ ടോക്കിയുടെ ഭംഗി നമുക്ക് മൊത്തം കാണാൻ പറ്റി. എന്തായാലും അടിപൊളി തന്നെ ഇന്നത്തെ ദിവസം. പിന്നെ ഇന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാനാണ് നമ്മുടെ പ്ലാൻ. എന്തായാലും ഇതിലൂടെ എല്ലാം നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് രാവിലെ ഇന്ന് അടിച്ച് പൊളിച്ചിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങുന്നത്. ഇന്നലത്തെ ദിവസം പിന്നെ പറയണ്ടല്ലോ, കിട്ടിക്കാച്ചി ദിവസമായിരുന്നു. നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റുന്ന അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ പിന്നെ കണ്ടല്ലോ കുറേ ഭാഗങ്ങൾ. പക്ഷേ ഈ ക്യാമറയുടെ പിന്നിലുള്ള കുറേ നിമിഷങ്ങളുണ്ടായിരുന്നു, അതാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അടിപൊളി കുറേ നിമിഷങ്ങൾ. എന്തായാലും വളരെ സന്തോഷം. ഇവിടെ റിവർ സൈഡിലും നമുക്ക് ഇഷ്ടം പോലെ ടെൻറ്റുകൾ കാണാം. 100 കണക്കിന് ടെൻറ്റുകൾ തന്നെ രാവിലെ എല്ലാവരും കണ്ണു തുറന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവരെല്ലാവരും ഭയങ്കര ലേറ്റായിട്ടാണ് കിടക്കുന്നത്. നല്ല പാർട്ടിയൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് ബോൺഫയറൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ചിട്ട് കിടക്കുമ്പോൾ ഒത്തിരി ലേറ്റാണ്. പിന്നെ എണീക്കുമ്പോൾ നല്ല ഇപ്പോഴാണ് ഇവരെല്ലാം എണീറ്റത്. ഇനി അവിടെ കോമൺ ടോയ്ലറ്റ് ഉണ്ട്, അവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. ക്യൂ നിന്ന് നമുക്ക് കയറാൻ വളരെ സമയമെടുക്കും. അതുമാത്രമല്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം വരും. വെള്ളം ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണത്തില്ല, അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ വൃത്തിയും അതേപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു സാഹസികമാണ് നമ്മൾ ഇവിടുത്തെ ടോയ്ലറ്റ്. ഡോക്കിയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവമുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിൽ കരുതിയേക്കണം. നമ്മൾ എത്ര വലിയ ആൾക്കാരാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും എല്ലാവരും ഇവർക്ക് ഇവിടെ പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വണ്ടിയുടെ കാറ്റ് ഭയങ്കര കുറവാണ് ബാക്ക് ടയറിൽ. അപ്പോൾ നമ്മുടെ വിപുലേട്ടൻ്റെ കയ്യിൽ എന്തായാലും ഇപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിയാണല്ലോ. ഒരുപാട് വട്ടം നമ്മൾ കാറ്റടിക്കുന്ന മെഷീൻ സഹായിച്ച സാധനമാണ് കാറ്റടിക്കുന്നത്. യെസ്, ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ കുത്താൻ പറ്റും, കുത്തിയിട്ട് കാറ്റാകാൻ നിറയ്ക്കണം. ഇവിടെ പെട്രോൾ പമ്പിലൊന്നും ഇത് അവൈലബിൾ അല്ല. ലൈക്ക് നമ്മൾ കുറേ നോക്കിയായിരുന്നു വരുന്ന വഴിക്കൊക്കെ, അപ്പോൾ അവിടെ ഒന്നും അവൈലബിൾസ് അല്ലാതുണ്ട്. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വണ്ടിയിൽ ഇത് കുത്തി ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ കണ്ട കണക്റ്റ് ആയിരിക്കുകയാണ്. പ്രഷർ വേണ്ടത് 31.9. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിൽ എന്തായാലും അടിച്ച് സീക്കി നമുക്ക് ഫ്രണ്ടിലും കൂടെ അടിക്കാം. ആ ഇത് ഓക്കെ ആണ്, 24 28 ആണ്. പക്ഷേ കാഴ്ച അങ്ങനെ താണ്ട. നമ്മൾ 2 ദിവസം ഡോക്കിയിൽ അടിച്ച് പൊളിച്ച് വളരെ സന്തോഷമാണ്. നമ്മൾ ട്രിപ്പായിരുന്നു. അതെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇവിടെ നമ്മളിപ്പം വേറെ 3 മലയാളികളെ കണ്ടിരിക്കുന്നത്. പേരൊന്ന് പറയാമോ? ആകാശ്. ആകാശ് കാമിൽ. എവിടുന്നാണ്? കോഴിക്കോട്. ഹായ് വിവേക്. വിവേക്, അപ്പോൾ നമ്മൾ ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കും. നമ്മൾ വിവേകിൻ്റെ കൂടെയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. നമ്മൾ അരുണാചലിലേക്ക് കയറാൻ പോവാണ്. അപ്പം വളരെ സന്തോഷം. വിപുലേട്ടാ പോയി ചേട്ടായി, വളരെ സന്തോഷം. അപ്പം ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. അപ്പം നമ്മുടെ ഡോക്ടർ സാർ ഇവിടെ ഉണ്ട്. മൊന്നേ നാട്ടിലെ ഞാൻ കായംകുളത്താ. ചേട്ടൻ എവിടെ? ആ മലയാളിയാ. അയ്യോ, വളരെ സന്തോഷം. ഞങ്ങൾ 2 ദിവസമായിട്ട് വന്നിരിക്കുക. ഞങ്ങൾ ഇന്നലെ പൊറോട്ടയൊക്കെ അടിച്ചായിരുന്നു കേട്ടോ. പൊറോട്ടയൊക്കെ അടിച്ചു. സ്റ്റിപ്പ് ഉണ്ട് ഞങ്ങൾക്ക് പൊറോട്ട. അമ്മേ മോനും. ഇത് മോനല്ലേ അമ്മ? ഇത് മോൻ. മൂത്ത വീട്ടിൽ വിളിക്കുന്ന പേര് വിളിച്ചു സുബ്രു. എവിടെ? നാട്ടിലെവിടെ? എന്തായാലും നമ്മൾ അവിടെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഭയങ്കര സന്തോഷം. അപ്പൊ നമുക്ക് എവിടെ വെച്ച് കാണാം. സേഫ് റൈഡ്. താങ്ക് യു. യൂട്യൂബ് സേഫ് റൈഡ് ഗും. അപ്പൊ നാട്ടിൽ വരുമ്പോ നമുക്ക് കാണാം.
എല്ലാം കഴിഞ്ഞ് ഓക്കെ ഷുവർ ഞങ്ങൾ വിളിക്കാം. ഭയങ്കര സന്തോഷമായിരുന്നു. പൊറോട്ട ഇറച്ചി മറക്കത്തില്ല. അപ്പൊ ഓക്കെ ടാറ്റ ബൈ. നീ എത്ര വട്ടം ഇറങ്ങണം അറിയാം അവൻ ഓരോന്ന് പറയുമ്പോ. അപ്പൊ അങ്ങനെ ഓട്ടറിട്ട ഭയങ്കര സന്തോഷം. ഓക്കെ ഷോ ഓക്കെ കീപ് ഇൻ ടച്ച്. ഓക്കെ ബൈ. ഉണ്ടല്ലോ ബൈ. ഓക്കെ അങ്ങനെ വളരെ പൊള്ളിയായിരുന്നു ഇന്ന് രണ്ട് ദിവസം വലിയ കേറ്റം കേറി നമ്മൾ പോവാ. നമ്മൾ ഡോക്കിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അതെ തിരിഞ്ഞു നോക്കി ടാറ്റ എടുത്തോളൂ. ടാറ്റാ. അപ്പം നമ്മുടെ കൂടെ ഇന്ന് വിവേക് എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഉണ്ട്. വിവേക് തേസ്പൂരിലെ. അതെ അത് പറയാം. നമ്മളൊക്കെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലമുണ്ട്, അവിടെ ഒന്ന് ഇറങ്ങണം. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് തേസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ നമ്മുടെ വിവേക് അവിടെ മിലിറ്ററി ക്യാമ്പിലാണ്. അപ്പം നമ്മൾ അവിടെ തേസ്പൂരിൽ നിന്നിട്ടായിരിക്കും അരുണാചലിലേക്ക് കയറുന്നത്. അപ്പം ഇന്ന് ഗോവട്ടി വഴി നമ്മൾ തേസ്പൂർ പോകും. ഇതിനിടയ്ക്ക് നമ്മളൊന്ന് ഷിലോങ്ങിൽ നിർത്തും. അവിടെ ആയിരിക്കും ഫുഡൊക്കെ കഴിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ പോകാം. നമ്മളിപ്പോ ഒരു വളരെ സ്പെഷ്യൽ പ്ലേസിലാണ്. എവിടെയാണ് മാ? നമ്മൾ ബംഗ്ലാദേശിന്റെ ഇന്ത്യയുടെ ചേർന്ന് ചേർന്ന് കൈ കൊടുക്കുന്ന രീതി. നമ്മള് കണ്ട ഈ ഒരു പോയിന്റ് കണ്ടോ, ഇവിടെ തൊട്ടപ്പുറത്ത് കാണുന്ന, അതായത് ഇതിന്റെ തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശും ഞാൻ നിൽക്കുന്നത് ഇപ്പം ഇന്ത്യയിലുമാണ്. ഈ ജനങ്ങളെല്ലാം ബംഗ്ലാദേശ് പീപ്പിളും നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന എല്ലാം ഇന്ത്യക്കാരുമാണ്. നമ്മൾ ഇടയ്ക്ക് പട്ടാളക്കാരുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് പിടിക്കാമോ, നമ്മളതുപോലെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡുണ്ട്. പിന്നെ ഒരു പാറ ഉണ്ടോ, ഈ പാറയ്ക്ക് ഇപ്പുറത്ത് ഇന്ത്യ, ഇവിടെ ബംഗ്ലാദേശാണ്. സോ ആ മില്ലമ്മ പോത്തച്ഛാ. ഓക്കെ ബംഗ്ലാദേശിലെ ആളാണ്. അതെ ചെറുതായിട്ടൊന്ന് കാലു കുത്തിക്കോ. അങ്ങനെ അങ്ങനെ അമ്മ ബംഗ്ലാദേശിൽ കയറി. അങ്ങനെ അമ്മ ബംഗ്ലാദേശിൽ കയറിയിരിക്കുകയാണ്. അതെ സത്യമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബോർഡർ വരെ പോയുള്ളൂ, പക്ഷെ ഈ പ്രാവശ്യം ഒറിജിനലി ബംഗ്ലാദേശ് കയറിയിരിക്കുകയാണ്. അതെന്തായാലും വളരെ സന്തോഷം. ബംഗ്ലാദേശിലും പോയി, ബംഗ്ലാദേശിലെ ആൾക്കാർക്ക് ഹായ് പറയാൻ പറ്റും. ഹലോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മളെ ഒരു കാരണവശാലും അങ്ങോട്ട് സമ്മതിക്കത്തില്ല. നമ്മളെ അങ്ങോട്ട് ഇച്ചിരി പോയി കഴിഞ്ഞാൽ അപ്പോഴേ വിസിലടിയാണ്. പിന്നെ അവർ നല്ലപോലെ ദൂരെ നിന്നൊക്കെ വാച്ച് ടവറൊക്കെ ഉണ്ട്. വാച്ച് ടവറിൽ നിന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഈ സാറിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. അതായത് ഇതിൻ്റെ തൊട്ടടുത്ത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ റിവറിൻ്റെ അപ്പുറം ഇപ്പുറമാണ്. ഇത് അതിലും അടുത്താണ്. അതെ ഇവരുടെ ആൾക്കാർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സമ്മതിക്കുമായിരിക്കും. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ പോകേണ്ടി വരുമായിരുന്നു, വീട്ടിലേക്ക് പോകുമായിരിക്കും. ഹായ്. ഹലോ. അപ്പോൾ നമ്മൾ തന്നെ ബംഗ്ലാദേശിലെ ആൾക്കാരായിട്ട് ഹായ് സെൽഫി എടുക്കാം. ഏ യാ ഹലോ. ഹായ്. അപ്പോൾ നമ്മൾ തന്നെ ബംഗ്ലാദേശിലെ പിള്ളേർ നമ്മുടെ കൂടെ തന്നെ. ഹലോ. ബംഗ്ലാദേശിലെ മക്കളുമായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ. ഓ ശരി. ഹംപി എയർപോർട്ട് അല്ലല്ലോ. ഏ ബംഗ്ലാദേശ് ഇന്ത്യ ആത്മേ. बहुत अच्छी ट्रेन है. हां बहुत अच्छा है. हां भाई मेरे साथ आओ. ओके. ഇവിടെ എന്തായാലും നല്ല വീഡിയോ ഷൂട്ടിംഗ് ഒക്കെയാണ്. മില്ല ബോത്ത് അച്ഛ ലഗ മമ്മി അമര മമ്മി ഒരു ബേട്ടാ. ഓക്കെ നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. ഓക്കെ ബൈ ബൈ. മമ്മി ബേട്ടാ. ആ നമ്മ കേരള സാറ. പൂര കേരള സാറ. ഓക്കെ. ഓ ആയങ്കനാ സബ് ലോങ് ആയങ്കേ. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. നമ്മൾ കണ്ട എല്ലാം ബംഗ്ലാദേശിലെ ആൾക്കാർ നമ്മുടെ അവിടെ ഫോട്ടോ എടുക്കാനാ. ഓക്കെ. ഹലോ. തൊണ്ടര ചേട്ടാ വീഡിയോ കോൾ ചെയ്യാണ്. പുള്ളി ബംഗ്ലാദേശുകാരനാണ്. ഹലോ. ഹം കേരള സാറേ. കേരള ആ ഇന്ത്യ സബ്കെ സബ്സെ നീച്ചേ വല ബൈക്ക് മേറെ മമ്മി അമേറ. ഓക്കെ. ആ മമ്മി ബേസ് ദിൻ ഹോ ഗയാ. അതുകൊണ്ട് ബംഗ്ലാദേശ് പട്ടാളമാണ്. ബംഗ്ലാദേശിലെ ഹായ് സാർ. അപ്പം എന്തായാലും സന്തോഷം. ബംഗ്ലാദേശ് പോലീസാണ്. അതെ അതെ. ഇത് ഇന്ത്യൻ പട്ടാളവും ഇത് ബംഗ്ലാദേശും. അപ്പോൾ അതെന്തായാലും ഭയങ്കര സന്തോഷം അല്ലേ. ഒരു ഒരു അടിപൊളി ഒരു സ്ഥലം തന്നെ. അപ്പോൾ ടീക്ക് ചെല്ലേ ചെലുത്താവോ. ബൈ. ഇത് ബൈ.
ഇത്ര ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് അല്ലേ. ഞാൻ വിചാരിച്ചു ലേക്കിന്റെ അപ്പുറം ഇപ്പുറം ഹായ് ബൈ പറയുന്നത്. ഇത് ബംഗ്ലാദേശിലെ ഒരു ചൂട് നൈ ചെയ്യ ഭയ്യ നമുക്ക് നമുക്ക് ഇത് ബംഗ്ലാദേശ് സ്പെഷ്യൽ ബംഗ്ലാദേശിലെ ബേർ അവർ എനിക്ക് കുറച്ച് തന്നെ ഞാൻ കഴിക്കുവാണ്. പുളിപ്പല്ല കുരുവാണ്. നല്ല ഇംലി ഇംലി ഇത് നമ്മുടെ പുളി. പുളിയില് മല്ലിയില ഇട്ടേക്കുന്നത് മറ്റേ ഒരു മുളക് പോലെ സാധനം. ഇത് അത് തന്നെയാ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഉമ്മൻകോട് റിവർ ആണ്. ഇത് ഡോക്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതുകൊണ്ട് അതെ അതെ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുമ്പോ നമുക്ക് ഡോക്കി റിവർ എന്നാണ്. പക്ഷെ അത് ഉമ്മൻകോട് റിവർ എന്നാണ് ഒറിജിനൽ. അപ്പൊ നമ്മൾ ഈ റിവറിന്റെ തുടക്കത്തിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത് ടെന്റ് ഒക്കെ ചെയ്ത് ക്യാമ്പ് ഒക്കെ ചെയ്തത്. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ലൈക്ക് ബംഗ്ലാദേശിന്റെ നമ്മൾ അവിടെ നിന്ന് കാണാൻ പറ്റി, ഇത്ര ആൾക്കാരെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ നമ്മളോട് നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്ക് അവരോട് ഫോട്ടോ എടുക്കാൻ പറ്റി. ഒരു ഫാമിലിയെ കണ്ടപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു അല്ലേ. ഭയങ്കര സന്തോഷം തോന്നി. ഒരു ബന്ധുക്കളെ കണ്ടുമുട്ടിയപ്പോ ഉണ്ടായ സന്തോഷം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെ അതെ ഭയങ്കര സന്തോഷം. ലൈക്ക് ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ലി കൺട്രി അല്ലേ നമ്മുടെ കൂടെ. സ്നേഹം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വാങ്ങിച്ചോണ്ട് പോകാൻ ഇപ്പോഴത്തെ പാടാണ്. അത് മാത്രല്ല പുളിയും കാര്യങ്ങളായതുകൊണ്ട് വയറിന് എന്തെങ്കിലും പണി കിട്ടുമോന്ന് അറിയത്തില്ല. കാരണം ഇപ്പം ടേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുമല്ലേ, അതുകൊണ്ടും കൂടെ നമ്മളത് വാങ്ങിയില്ല. പക്ഷെ ഇപ്പൊ കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളത് കൂടുതൽ വാങ്ങിച്ചൊക്കെ കഴിച്ച് വയറ്റിന് അസുഖം പിടിച്ചു കഴിഞ്ഞാലേ പണി കിട്ടും. പണി കിട്ടും. എന്തായാലും ആണ്ട് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഉമ്മൻകോട് റിവറിന്റെ മേലിൽ കൂടെ കയറി പോകാൻ പോകുന്നത്. ഇതൊരു തൂക്കുപാലമാണ്. നല്ല ട്രാഫിക് ഉണ്ട്. നമ്മൾ ഈ ബംഗ്ലാദേശ് ബോർഡർ, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കാണാനായിട്ട് എല്ലാവരും റോഡിലാണ് വണ്ടികളുണ്ട് പാർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കാണ്. ഇത് തന്നെ കണ്ടില്ല നമ്മുടെ ഈ പാലത്തിലൂടെ ഒരു സമയത്ത് ഒരു സൈഡിൽ നിന്ന് വണ്ടി വിടും. അത് കഴിയുമ്പോൾ ഇവിടെ മിലിറ്ററി ആളുണ്ട്, അവിടെ നിന്ന് നിർത്തിക്കും. പിന്നെ ഇവിടെ നിന്നുള്ള ആൾക്കാരെ വിടും. സോ നല്ല അടിപോലെ ക്രിസ്റ്റൽ ക്ലിയർ ഉമ്മൻകോട് റിവറിന്റെ മേലിൽ കൂടെ നമ്മളിപ്പോ ക്രോസ് ചെയ്ത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബംഗ്ലാദേശ് ആണ്. അതെ നമ്മളിപ്പോ ഇന്ത്യയിലൂടെയാണ് പോകുന്നത്. അങ്ങനെ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് നമ്മൾ പോകാൻ പോകണം. ഇപ്പൊ കുറച്ച് ചൂടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ വെച്ച് ഓക്കെ. പിന്നെ ഷില്ലോങ്ങിലോട്ട് പോകുമ്പോൾ നല്ല തണുപ്പാണ്. അതുകൊണ്ട് അതുകൊണ്ട് കുറച്ചും കൂടെ ചൂടെടുക്കുന്നുണ്ട്. പക്ഷെ കാറ്റ് വണ്ടി ഓടിക്കുമ്പോൾ നല്ലൊരു കാറ്റുണ്ട്, തണുത്ത കാറ്റ്. അങ്ങനെ പിന്നെ എന്തായാലും ഷില്ലോങ്ങിൽ പോകുമ്പോൾ നല്ല സൂപ്പർ തണുത്ത കാറ്റാണല്ലോ. അതുകൊണ്ട് പിന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അന്ന് തന്നെ ബംഗ്ലാദേശിന്റെ ഗേറ്റിൽ ചെന്ന് നിന്നിട്ട് ഞാൻ തുള്ളിച്ചാടിയത് ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ കയറി അവിടുത്തെ ആൾക്കാർ എന്തോ നല്ല പെരുമാറ്റം അവർക്ക്, അങ്ങ് സ്നേഹവും സന്തോഷവും ഫോട്ടോ എടുപ്പും. അതെ അതെ അതെ. ഇതാണ്ട് നമ്മളിപ്പം പൈനൂർസ്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പൈനൂർസ്ല അല്ലെങ്കിൽ പിനൂർസ്ല എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ കറക്റ്റ് അറിയത്തില്ല. PYNURSLA പൈനൂർസ്ല. ആ അപ്പം നമ്മൾ എന്തായാലും നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്ത് വന്ന് നല്ല കുറേ മലയും കുന്നും വഴിയൊക്കെയാണ്. റോഡ് വളരെ മോശമായി. ഇനി അങ്ങോട്ട് കുറച്ച് നല്ല റോഡാണെന്ന് തോന്നുന്നു. നമ്മള് കഴിഞ്ഞ ദിവസം തണുപ്പ് അടിക്കാൻ തുടങ്ങി, ഇത്ര നേരം ഞാൻ വിയർക്കുമായിരുന്നു. സൂപ്പർ തണുപ്പ്, കൈയൊക്കെ ഇങ്ങനെ മടക്കാൻ പോലും നല്ല അടിപൊളി തണുപ്പാണ്. പിന്നെ നമ്മൾ നാട് നേരെ പോകുന്ന ഷില്ലോങ്ങാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ശിരാപുഞ്ചിയിൽ നിന്ന് വന്ന ഈ റൂട്ടിൽ തന്നെയാണ് നാട്. PYNURSLA പൈനൂർസ്ല. അപ്പൊ നമ്മൾ നാട് ഇവിടെ നിന്ന് പോവാണ്. ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വിവേകാണ് നമ്മുടെ മുമ്പിൽ പോകുന്നത്. വിവേക് ഒരു മിലിറ്ററിയിലാണ്. വിവേകിനെ പറ്റി പറയാനാണെങ്കിൽ വിവേക് നമ്മുടെ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒളിമ്പിക്സിലുള്ള ഒരു ഗെയിം ഉണ്ട്, വെള്ളയും വെള്ളം ഇട്ട് ഇങ്ങനെ സോഡ് വെച്ച്, അതായത് ബോൾ പൈറ്റ് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ആ ഒരു ഗെയിമില് കത്തി പോലൊരു സാധനം ഇങ്ങനെ അങ്ങനെ എന്തായാലും അത് കളിച്ചു. ആ ഗെയിം കളിച്ചു, പുള്ളി സ്റ്റേറ്റ് ലെവലിൽ ജയിച്ചു. അത് കഴിഞ്ഞ് നാഷണൽ ലെവലിൽ കയറി, നാഷണൽ ലെവലിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ മിലിറ്ററിയിൽ ജോലി കിട്ടി. അങ്ങനെ ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ 3 മാസം കൂടുമ്പോൾ ട്രെയിനിങ്ങും ഉണ്ട് മറ്റേ ഗെയിംസിന് വേണ്ടി. അപ്പോൾ ഈസ് ഓൺ ട്രെയിനിങ്, ട്രെയിനിങ് പീരീഡാണ്. അങ്ങനെ നമ്മൾ അരുണാചൽ ബോർഡറിലൊരു സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മുടെ വിവേകിന്റെ ക്യാമ്പ്. സോ നമ്മൾക്ക് അങ്ങ് വരെ നമ്മുടെ കൂടെ തന്നെ കാണാം. നമ്മൾ പോകുന്ന വഴിക്ക് ഷില്ലോങ്ങില് വിവേകിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവിടെ കയറിയായിരിക്കും നമ്മൾ ലഞ്ച് എല്ലാം കഴിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുക.
നമ്മള് ഇപ്പം ഷില്ലോങ്ങിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വിവേകിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മളപ്പം വീണ്ടും ഇവരെ കണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാരും ഫുഡൊക്കെ കഴിച്ചു. ഹലോ, ഹായ് ഹായ്, ഒന്ന് പരിചയപ്പെടുത്താവോ? ഹായ്, ആര്യ ഫ്രം പാലക്കാട്, കേരള. ഓക്കെ, മൈ ഹസ്ബൻഡ്. യാ, പോയി 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 പറഞ്ഞാ മതി. എന്റെ പേര് സരീഷ് എന്നാണ്, ഞാൻ പാലക്കാട് നിന്നാണ്. ഇവിടെ ബി എസ് എഫിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങള് നിങ്ങള് ഫ്രണ്ട്സ് എന്ന് പറയാൻ കാരണം നിങ്ങൾ ഒരു ദിവസം മുമ്പ് കണ്ടുമുട്ടിയിട്ടേ ഉള്ളൂ. നിങ്ങൾ ട്രാവൽ ചെയ്താ നിങ്ങൾ തന്നെ പറഞ്ഞാ മതി, നമുക്ക് ഇതൊന്നും വശമില്ല. സോ ഇവര് കണ്ടുമുട്ടിയതുള്ള, അതായത് നമ്മള് ഞാനും വിവേകം കണ്ടുമുട്ടിയ പോലെ തന്നെ രണ്ടു ദിവസം മുമ്പ് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയതാണ്. അങ്ങനെ ഇപ്പൊ നമ്മൾ എല്ലാവരും പരിചയക്കാരായി, ഫ്രണ്ട്സായി. എന്തായാലും വളരെ സന്തോഷം, നമുക്ക് ഫുഡെല്ലാം കഴിച്ചു. അതെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ എങ്ങോട്ടാ പോന്നെ? നമ്മ ഇനി തേസ്പൂരിലേക്ക് പോകും. തേസ്പൂർ ഇപ്പൊ ഏകദേശം 250 kilometers ഉണ്ട്. ഇനി തണുപ്പത്ത് വിറച്ച് വിറച്ച് പോവാ. നമ്മളാണ്ട് ആദ്യത്തെ നമ്മുടെ ആലിപ്പഴം വീഴുന്ന കാണിച്ചാൽ, നമ്മളിപ്പോ ശിലോങ്ങിലാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആലിപ്പഴം വീഴുന്നുണ്ട്, ഇങ്ങനെ നോക്കുമ്പോൾ കാണാം. ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇവിടെ. എല്ലാം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ നല്ല ഐസ് കട്ടകൾ ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് വീഴുകയാണ്. അടിപൊളി, നല്ല ഇങ്ങനെ നമുക്ക് കയ്യിൽ കൊള്ളുമ്പോൾ നോവുന്ന പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ ആലിപ്പഴം, അതായത് സ്നോ കാണാൻ മുമ്പ് നമുക്ക് ആലിപ്പഴം കാണാൻ പറ്റും. നമ്മളതാണ്ട് ഷില്ലോങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മളതാണ്ട് ഇനി നാണ്ട് വിവേകിന് കൂടെയാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് നല്ല അടിപൊളിയായിട്ടും ചെറുതായിട്ടും മഴ പെയ്ത് നമുക്ക് ആദ്യമായിട്ട് അതെ ആലിപ്പഴം നമ്മുടെ സീറ്റിലൊക്കെ വീണ്, നമ്മുടെ സീറ്റ് ഇങ്ങനെ പൊടോ പൊടോ തെറിക്കും. നമ്മൾ കൈ പിടിക്കാൻ കൈ